നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കേന്ദ്ര ഫോറൻസിക് ലാബിൽ പരിശോധിക്കണമെന്ന എട്ടാം പ്രതി ദിലീപിന്റെ ആവശ്യത്തിൽ സംസ്ഥാന സർക്കാരിനോട് നിലപാടറിയിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടതിന് പിന്നാലെ ചർച്ചകൾ കൊഴുക്കുകയാണ്. ഇപ്പോഴത്തെ നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡിന്റെ ഫോറൻസിക് പരിശോധനയിൽ പ്രതിഭാഗത്തിന്റെ കൂടി ഭാഗം കേൾക്കുന്ന നിലപാടിൽ രൂക്ഷ വിമർശനവുമായി അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അത്തരമൊരു റിപ്പോർട്ടിന് അയക്കുന്നതിന് പ്രതിയുടെ അനുവാദം വേണം, അല്ലെങ്കിൽ പ്രതിഭാഗത്തെ കൂടി കേൾക്കണമെന്ന് പറയുന്നത് നാളിതുവരെ കാണാത്ത കീഴ്വഴക്കമാണ്. നമ്മുടെ ഭരണഘടന തീർച്ചയായും പ്രതികൾക്കും ഒരുപാട് അവകാശങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ അതിനെ ഒന്നും ബാധിക്കാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അന്വേഷണത്തിൽ ഇടപെടാൻ പ്രതികൾക്ക് അവസരം നൽകുക എന്നുള്ളത് വളരെ അപകടകരമായ ഒരു കാര്യമാണെന്നും ആശ ഉണ്ണിത്താൻ പറയുന്നു. അന്വേഷണത്തിൽ ഇടപെടാനുള്ള അവസരം ആർക്കും കൊടുക്കാൻ പാടില്ല, അത് കോടതിക്കും കൊടുക്കാൻ പാടില്ല. അന്വേഷണത്തിന്റെ സ്വതന്ത്ര നിലപാട് നിലനിർത്തേണ്ടത് ഈ നാട്ടിലെ നീതിന്യായത്തിന് വളരെ അത്യാവശ്യമാണ്. ആ സ്വാതന്ത്ര്യത്തെയാണ് ഇവിടെ പ്രതിയുടെ അവകാശം എന്ന് പറഞ്ഞ പുതുതായി കൊണ്ടുവരുന്നത്. ഇത്തരം സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇനി വരുന്ന ഓരോ പ്രതികൾക്കും ഈ ആനുകൂല്യം ലഭിച്ചു, അല്ലെങ്കിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കീഴ്വഴക്കങ്ങൾ കോടതി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുകൂടിയായാൽ ഇനി വരുന്ന കേസുകളെ ഇത് വളരെ പ്രതിലോമകരമായി ബാധിക്കും. പീഡന കേസുകളിൽ സ്ത്രീകളുടെ മൊഴി മാത്രം മതി FIR രജിസ്റ്റർ ചെയ്യാനെന്ന് പറഞ്ഞു വന്നിട്ടുള്ള കീഴ്വഴക്കത്തിനുള്ളിലാണ് ഗൂഢാലോചന വിഷയം കണ്ടെത്താനും ജുഡീഷ്യറിയുടെ സ്വതാര്യത കണ്ടെത്താനുമുള്ള അന്വേഷണമെന്ന് ആശ ഉണ്ണിത്താൻ വ്യക്തമാക്കുന്നു. ഇനി രണ്ടും പോട്ടെ, ജുഡീഷ്യറിയുടെ സുതാര്യത നമുക്ക് വിഷയമല്ല, അല്ലെങ്കിൽ ഗൂഢാലോചനയുണ്ടോ അതോ കൃത്രിമത്വം നടന്നോ എന്നതൊക്കെ മാറ്റി നിർത്താം. ഒരു മനുഷ്യന് ആത്യന്തികമായി ജീവിക്കാൻ അവകാശമില്ലേ? ഇവിടെ മെറ്റീരിയൽ ഒബ്ജക്റ്റിനെ വീണ്ടും വീണ്ടും പരിശോധിക്കുന്നതിൽ തടസ്സം പറയുന്നതിൽ ആ പരിശോധനയുടെ ഭാഗമായി ഇത് എത്ര തവണ ആക്സസ് ചെയ്യപ്പെട്ടു, കോപ്പി ചെയ്യപ്പെട്ടു എന്നത് വ്യക്തമാവും. ആക്സസ് ചെയ്താലും കോപ്പി ചെയ്താലും മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറില്ല എന്ന കാര്യം വളരെ വ്യക്തമായി ഒരുപാട് സൈബർ വിദഗ്ധർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തന്റെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന രീതിയിലുള്ള വീഡിയോ ചിത്രീകരണം ഇരിക്കുന്ന ഒബ്ജക്റ്റ് ആരെത്ര തവണ ആക്സസ് ചെയ്തുവെന്ന് എനിക്കറിയണമെന്നാണ് നടി പറയുന്നത്. നടിക്ക് വേണ്ടി അത് പറയുന്നത് സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വ്യക്തത വരുത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. കുത്തുകൊണ്ട് ആശുപത്രിയിൽ കിടക്കുന്ന ഒരു ഇരയെ പിന്നെയും പിന്നെയും കുത്തുകയും അവരെ കൊല്ലുന്നതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ജീവിക്കാനുള്ള അവകാശത്തെയും ആത്മാഭിമാനത്തെയും ബാധിക്കുന്ന തരത്തിൽ ഈ ദൃശ്യങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നാളെ വരുന്ന ഇത്തരത്തിലുള്ള ഓരോ കേസുകളിലെ ഇരകളും സമാനമായ സാഹചര്യം നേരിടേണ്ടി വരും. ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണത്. കേവലം ഒരു തുടരന്വേഷണം എന്നതിനപ്പുറം ഭരണഘടനാ മാനമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിതെന്നും ആശ ഉണ്ണിത്താൻ പറയുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.